ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജയ് സിദ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഒട്ടനവധി ഫോളോവേഴ്സ് ഉണ്ടാവും, ഏകദേശം 2000 5000 അത്രയും അധികം ഫോളോവേഴ്സ് ഉണ്ടാവും. പക്ഷേ നമുക്ക് കിട്ടുന്ന ലൈക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 200 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു 100 ലൈക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ റീച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഫേക്ക് ഫോളോവേഴ്സ് ആയിരിക്കും എന്നൊക്കെ മറ്റുള്ളവർ പറയും. അപ്പം അത് നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് റിമൂവ് ചെയ്യുക, നല്ലൊരു ഫോട്ടോ അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റാണ് പക്ഷേ അതിൻ്റെ ലൈക്ക് മറ്റുള്ളവർ കാണുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ ലൈക്കിൻ്റെ അക്കൗണ്ട് നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതങ്ങനെ അധികം ആൾക്കും അറിയുന്ന ട്രിക്കല്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ തന്നെ അറിഞ്ഞത് ഈ ഒരു അടുത്താണ്, അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് ആ ഒരു ലൈക്കിൻ്റെ അക്കൗണ്ട് മാത്രം ഹൈഡ് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാ ചാനലിലുള്ള ആളുകൾ പറയും പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്നതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാതെ എങ്ങനെയാണ് ആ ഒരു സിമ്പിൾ ട്രിക്കിലേക്ക് പോകാൻ നോക്കാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ജസ്റ്റ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ പോസ്റ്റുകളിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് റീൽസും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമ്മളിട്ട ഫോട്ടോസ് പോസ്റ്റുകൾ. അപ്പോൾ അതെങ്ങനെ ലൈക്ക് കൗണ്ട് ഹൈഡ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് നമ്മൾ ജസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ റേഞ്ചിൻ്റെ ഇഷ്യൂ കാരണം നമ്മൾ ജസ്റ്റ് വെയിറ്റ് ആവുകയാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റ് നമുക്ക് ത്രീ ഡോട്ടിൽ നമുക്കൊരു പോസ്റ്റിൻ്റെ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ കുറേ റീൽസ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇപ്പോൾ എവിടെയാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ്, ജസ്റ്റ് ഈ ഒരു പോസ്റ്റ് നമ്മൾ എടുത്തിട്ട്, അല്ലെങ്കിൽ ഏതൊരു പോസ്റ്റാണ് നിങ്ങൾക്ക് ഏതൊരു പോസ്റ്റാണ് ഈ ഒരു ലൈക്ക് മാറ്റണം, ലൈക്കിൻ്റെ അക്കൗണ്ട് കാണിക്കാത്തത്, അല്ലെങ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ലാത്ത പോസ്റ്റ് ഏതാണ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് എനിക്കിപ്പോൾ 2000 ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷേ ഇതിന് 370 ലൈക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ലൈക്ക് കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലൈക്ക് കൗണ്ട് ഹിഡൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എത്ര ലൈക്ക് കിട്ടിയെന്നൊന്നും അറിയാൻ പറ്റില്ല. കണ്ടില്ലേ, ഇവിടെ ലൈക്സ് എന്നുള്ള ഓപ്ഷനിൽ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത്രയും നേരം ഉണ്ടായിരുന്നു 379 എത്രയോ ഒന്ന് ലൈക്കിൻ്റെ കൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്കവിടെ ലൈക്കിൻ്റെ കൗണ്ട് ഇല്ല. അതാണ് ഈ ഒരു വീഡിയോയുടെ, അല്ലെങ്കിൽ ഈ ഒരു ട്രിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ ലൈക്ക് കൗണ്ട് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പം ഇവിടെ ദാ ഈ ഒരു 362 അതേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ലൈക്ക് കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൗണ്ട് ഹിഡൻ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ലൈക്കിൻ്റെ കൗണ്ട് കാണിക്കുന്നില്ല. അപ്പം ഈ ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങളേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് പക്ഷേ ലൈക്ക് കുറവാണെങ്കിലും, അതുപോലെ തന്നെ ലൈക്കിൻ്റെ കൗണ്ട് ഹൈഡ് ചെയ്തേക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കൗണ്ട് ഇങ്ങനെ ആക്കി വെക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്, എന്തായാലും ചെയ്ത് നോക്കുക. അപ്പം ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. വീഡിയോ കഴിഞ്ഞല്ലോ, വീഡിയോ കാണുക. അപ്പോൾ ബെൽ ബട്ടൺ അടിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഞാൻ അജയ് സിദ്ദാണ്. നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.